നമസ്കാരം. ഇമ്മ്യൂണിലേക്ക് മുട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എൻ്റെ വീട്ടിലൊരു സ്റ്റുഡിയോ പോലെ സെറ്റപ്പ് ചെയ്തു. അതിൻ്റെ ഒരു സാധനങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ചില എക്യുപ്മെൻസുകളൊന്ന് കാണിക്കാനാണ്. അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല എങ്കിൽ പോലും ഞാനൊരു വെബ് ഡെവലപ്മെൻറ്റ് കമ്പനിയായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് അങ്കമാലിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്കമാലിയിലെ ഓഫീസിലാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ലോക്ക്ഡൗൺ ആയിട്ട് 3 മാസമായിട്ട് വീട്ടിലാണ്. വീട്ടിൽ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് കാലം പഴയ വീട്ടിലിൻ്റെ പുറത്തുള്ള ഹരിതമനോഹരമായിട്ടുള്ള കോങ്ങുകളുടെ ഇടയിൽ നിന്നിട്ടാണ് വീട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീടേക്ക് വന്ന സമയത്ത് വീട്ടിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ ചോദിച്ചു. അപ്പോൾ ഓഫീസിലെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്ന കൊടുത്തിടത്ത് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനൊരു മെറ്റീരിയലാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് എന്ത് മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയില്ല. നമ്മൾ സാധാരണ നിലത്തെ കൊട്ടിക്കുന്ന ഷീറ്റുകളൊക്കെ വാങ്ങുന്ന കടയിൽ പോയിട്ട് തപ്പി പിടിച്ച് വാങ്ങിയൊരു സാധനമാണ്. മീറ്ററിന് 1200 രൂപ എങ്ങാനാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനം ഓൾറെഡി വാങ്ങി അവിടെ ചുമല ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവന്നു. അത് ഇവിടെ തിരിച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇതിനിടെ ഞാൻ ആകെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെവിക്കോളിൽ SR പശ മേടിച്ചു 60 രൂപ. അത് ബ്രഷ് കൊണ്ട് തേച്ച് പിടിപ്പിച്ചു. നമ്മളൊരു കൂട്ടുകാരനെ വിളിച്ചു, അത് ഒട്ടിച്ചു. ഇതിൻ്റെ ഒട്ടിക്കുന്ന സാധനമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇതിന് ശേഷം ഇടാം. അപ്പോൾ ഈ ഒരു ഇത് വന്നതോടെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ ക്ലീൻ ആയി. പിന്നുള്ളത് ലൈറ്റാണ്. ലൈറ്റിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ട് കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിലൊക്കെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ആ ലൈറ്റ് ഇതിൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സെറ്റപ്പ് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം എനിക്കൊരു ഫോണേ ഉള്ളൂ. മറ്റേ പുള്ളി ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തത്. ഞാൻ അതിൻ്റെ അഡീഷണൽ അവസാനം ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു റിംഗ് ലൈറ്റിന് ഏതക്കുറെ 4000 രൂപയാണ് വില വന്നിട്ടുള്ളത്. നമ്മുടെ സുഹൃത്ത് ഒരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ ആ ഒരു ലൈറ്റും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. പ്രധാനമായിട്ടും വീഡിയോയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈറ്റാണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം. അത് കൃത്യമായിട്ട് യൂണിഫോം ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ ചെറിയ തോതിൽ ഷാഡോ വരുന്നുണ്ടെങ്കിൽ വലിയ ഷാഡോ ഇല്ല. നേരെ മറിച്ച് നേരെ ലൈറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഷാഡോ വരാൻ സാധ്യത. മറ്റേ പണ്ട് ഞാൻ ഫ്ലഡ് ലൈറ്റ് പോലെ സാധനമൊക്കെ മേടിച്ച് വെച്ചായിരുന്നു. പക്ഷേ അതൊക്കെ ഷാഡോ അടിച്ച് പണ്ടിറങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇത് വളരെ മിനിമൽ സെറ്റിംഗിൽ ഒരു കൊള്ളാവുന്ന സെറ്റപ്പായിട്ട് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഫോൺ തന്നെയാണ് എൻ്റെ ക്യാമറയായിട്ട് യൂസ് ചെയ്യുന്നത്. ക്യാമറ ഒന്നും കയ്യിൽ വേറെ ഇല്ല. മുമ്പൊരു ക്യാമറ ഉണ്ടായിരുന്നു, നിക്കോൺ 333, പക്ഷേ അതും വർക്ക് ചെയ്യാണ്ടായി. അപ്പോൾ പിന്നെ ഈ ഒരു മൊബൈൽ മാത്രമേ ഉള്ളൂ. പക്ഷേ കറക്റ്റാണ്, നമുക്കൊരു യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യാൻ ഇത് ഒരു മിനിമൽ സെറ്റപ്പിൽ ഇത് ധാരാളമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു മൊബൈൽ, ഒരു ലൈറ്റ്, ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സൗണ്ട് റെക്കോർഡിംഗ് സിസ്റ്റം, ഇത്രയാണ് ഒരു യൂട്യൂബ് നന്നായിട്ട് കൊണ്ടുപോകാൻ മിനിമം സെറ്റപ്പിൽ കൊണ്ടുപോകാൻ ആവശ്യമുള്ളൂ. ഇനി എൻ്റെ റെക്കോർഡിംഗ് സംവിധാനം എന്ന് പറയുന്നത് ബോയ BY-യുടെ ഒരു മൈക്കാണ് ഈ കാണുന്നത്. ഇതിന് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം സോണിയുടെ ഒരു റെക്കോർഡർ ഉണ്ട്. പിന്നെ ക്ലോസപ്പ് വ്യൂ ഞാൻ കാണിക്കാം. സോണിയുടെ ഒരു റെക്കോർഡർ ഉണ്ട്. ഈ റെക്കോർഡർ 3000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഇതിനകത്തേക്ക് ഞാൻ പറയുന്നത് ഇതിനകത്തേക്ക് റെക്കോർഡാവുകയും അതേപോലെ തന്നെ ശബ്ദം മൊബൈൽ റെക്കോർഡാവുകയും ചെയ്യും. പിന്നെ ശേഷം മൊബൈലിലത്തെ ഓഡിയോ കളഞ്ഞിട്ട് ഇതിൻ്റെ ഓഡിയോ സിങ്ക് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നോയ്സ് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ ദൂരം എന്നുള്ളത് ശബ്ദം പെട്ടിക്കാതെ അടുത്തുള്ള ശബ്ദം സെൻസിറ്റിവിറ്റി കുറക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ബാറ്ററി റീചാർജബിൾ അല്ല. ഞാൻ റീചാർജബിൾ വേറെ ബാറ്ററി വാങ്ങുകയാണ് ചെയ്തത്. പിന്നെ നമുക്കൊരു USB mini USB ഉണ്ടെങ്കിൽ അത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ 6000 മോഡലിലൊക്കെ നമുക്ക് നേരിട്ട് പെൻഡ്രൈവ് പ്ലഗ് ചെയ്യുന്ന പോലെ പ്ലഗ് ചെയ്യാവുന്നതും ഓട്ടോമാറ്റിക്കൽ ചാർജ് ആവുന്ന സംവിധാനങ്ങളതൊക്കെ ഉണ്ട്. ഇതിൽ MP3 റെക്കോർഡ് മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ, അതിൽ വേവൊക്കെ സപ്പോർട്ട് ചെയ്യും. സോ ഇതൊരു മിനിമൽ സാധനമാണ്. പക്ഷേ ഓഡിയോക്ക് നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഡിവൈസ് കാരണം. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല, എൻ്റെ കയ്യിൽ അതില്ലെന്നൊന്നും പറയണ്ട. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് എങ്ങനെയെങ്കിലും, ഈ ലൈറ്റിന് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് സംഭവിച്ചു. പക്ഷേ ഇതിൻ്റെ 1200 മോഡൽ കിട്ടാണെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ലൈറ്റ് മതിയാവും ഒരു സാധനമൊക്കെ ചെയ്യാം. ഒരു ബാക്ക്ഡ്രോപ്പും കൂടി ഉണ്ടെങ്കിൽ സ്റ്റുഡിയോ സെറ്റ്. നമ്മുടെ സ്റ്റുഡിയോ ഒന്ന്
സ്റ്റുഡിയോ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് കിരൺ കൃഷ്ണൻ എന്നാണ്. അപ്പോ നമ്മള് സ്റ്റുഡിയോ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് ഇപ്പൊ വീട്ടിലായതുകൊണ്ട് വീട്ടിലെ സെറ്റപ്പ് എന്താ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോ ഇവിടെ സാധനം ഘടിപ്പിച്ച് ലൈറ്റ് ഒക്കെ വെച്ച് ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു കറണ്ട് സെറ്റപ്പ് എന്ന് പറയുന്നത്. വേറെ സിമ്പിൾ സെറ്റപ്പാണ്, സിമ്പിൾ ആൻഡ് പവർഫുൾ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ലൈറ്റ് ഉണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വേറെ ഒന്നുമില്ല. സിമ്പിൾ സ്റ്റുഡിയോ, പവർഫുൾ സ്റ്റുഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ടിൻ ടിൻ അടിക്കുക, പിന്നെ കൈയിടുക. ഓക്കെ, ബൈ.